നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന എന്താണ് ഹരിവാസരം എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അത് ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിൽ ഹരിവാസര സമയം എന്ന ഒരു പദം പരാമർശിച്ചിരുന്നു പദം മാത്രമല്ല എന്താണ് ഹരിവാസരം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് തന്നെ ഒരു കമൻ്റ് വന്നിരുന്നു എന്താണ് ഹരിവാസരം എന്നതിനെക്കുറിച്ച് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഹരിവാസരം എന്നതിനെക്കുറിച്ചാണ് ശരിക്കും ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രത്യേക സമയമാണ് എന്ത് ഹരിവാസരം എന്ന് പറയുന്നത് ഈ ഹരിവാസരം എന്ന പദം ശരിക്കും നമ്മൾ കേൾക്കാൻ ഇടവരുന്നത് ഈ ഒരു ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് ആദ്യമായിട്ട് എന്താണ് ഈ ഒരു പദത്തിൻ്റെ അർത്ഥം ഹരിവാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു എന്നാണ് അർത്ഥം വാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം അല്ലെങ്കിൽ സമയം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഹരിവാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ദിവസം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ സമയം എന്നാണ് ഇനി എപ്പോഴാണ് ഈ ഒരു സമയം അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാസത്തിൽ രണ്ട് തവണ വരാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപക്ഷ സമയത്തും മറ്റൊന്ന് എന്ന് പറയുന്നത് ശുക്ലപക്ഷ സമയത്തും ഇനി കൃഷ്ണപക്ഷം എന്താണ് ശുക്ലപക്ഷം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ലളിതമായിട്ട് ഒന്നുകൂടി പറയാം അതായത് ആ പൂർണ്ണ ചന്ദ്രൻ ചെറുതായി ചെറുതായി പോയി കറുത്തവാവിലേക്ക് പോകുന്ന പതിനഞ്ച് ദിവസമാണ് കൃഷ്ണപക്ഷം എന്ന് പറയുന്നത് അതായത് പക്ഷം ഇനി കറുത്തവാവ് കഴിഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ തേങ്ങാപ്പൂള് പോലെ വലുതായി 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 അവസാനം പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പൗർണമിയിലേക്ക് വരുന്ന ആ ഒരു പതിനഞ്ച് ദിവസ കാലയളവിനെ നമ്മൾ ശുക്ലപക്ഷം എന്ന് പറയുന്നത് ഈ രണ്ട് പക്ഷങ്ങളിലുമായിട്ട് ഏകാദശി തിഥി വരുമ്പോഴാണ് ഈ ഒരു ഹരിവാസരം എന്ന ആ ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ആ ഒരു ദിവസം വരുന്നത് ഏകാദശി തിഥിയുടെ അവസാന കാൽപാദവും ദ്വാദശിയുടെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്ന മുപ്പത് നാഴിക സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് മഹാവിഷ്ണുവിന്റെ ചൈതന്യം ഭൂമിയിൽ കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് വൈഷ്ണവർ അല്ലെങ്കിൽ വിഷ്ണു ഭക്തർ ഭക്തരെന്തെയെന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഹരിവാസര സമയത്ത് പ്രത്യേക വിഷ്ണു പൂജയും മറ്റുമൊക്കെ അവർ നടത്താറും ഉണ്ട് ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട് ഏകാദശി തിഥിയുടെ അവസാനത്തെ ഈ ഒരു കാൽപാദം കാൽപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചു നാഴികയാണ് അറുപത് നാഴികയാണ് സാധാരണ ഒരു നക്ഷത്രത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തിഥിയുടെയും ദൈർഘ്യം എന്ന് പറയുന്നത് അറുപത് നാഴികയാണ് സൗകര്യാർത്ഥം ഈ അറുപത് നാഴികയെ നാല് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ഓരോ ാഗത്തെയും പാദങ്ങൾ എന്നാണ് പറയുന്നത് ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം അറുപത് നാഴികയെ നാല് ഭാഗമാക്കുമ്പോൾ ഒരു പാദം എന്ന് പറയുന്നത് പതിനഞ്ച് നാഴിക ആയിരിക്കുമല്ലോ അപ്പോൾ ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അല്ലെങ്കിൽ അവസാന പാദവും ദ്വാദശിയുടെ ആദ്യ പാദം അല്ലെങ്കിൽ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന ആ ഒരു മുപ്പത് നാഴിക സമയത്തെയാണ് ഹരിവാസരം എന്ന് പറയുന്നത് ഈ ഒരു സമയം മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് ഏറ്റവും പുണ്യദായകമാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹരിവാസരം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നു ഇതിനോടകം ഒരുപാട് വീഡിയോയിൽ ഞാനിത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് അത്തരത്തിൽ സംശയം ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മറ്റൊരറിവുമായി കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം